ഒരു കോടി സമ്പാദിക്കാൻ കേന്ദ്ര സർക്കാർ സുരക്ഷയിലുള്ള ഒരു നിക്ഷേപ പദ്ധതി. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, ഗൃഹനിർമ്മാണം, റിട്ടയർമെന്റ് പ്ലാനിംഗ് അങ്ങനെ തുടങ്ങി സാധാരണ മനുഷ്യരുടെ മുന്നിലുള്ള വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരുക്കുന്ന ഒരു നിക്ഷേപ അവസരമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സാധാരണക്കാരനാണ് നിങ്ങളെങ്കിൽ 25 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 1 കോടിയിലധികം രൂപയായിരിക്കും. നമുക്കറിയാം അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ചെറിയ ചെറിയ കമ്പനികളുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് അതായത് പെൻഷൻ പദ്ധതിയായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് അവർ റിട്ടേൺ ചെയ്യുന്ന കാലത്തേക്ക് ഒരു വലിയ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. നിങ്ങളോടൊപ്പം ജിൻഡോ ചാലിശ്ശേരി. PPF ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 50 വയസ്സിന് മുമ്പ് തന്നെ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ നാഷണൽ പെൻഷൻ സ്കീം NPS പോലുള്ള സ്കീമുകൾക്ക് 60 വയസ്സിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കാലാവധി തീർത്ത് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ PPFന് 60 വയസ്സ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ് കാലാവധി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പണം വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കമ്പയറിംഗ് ടു NPS ഇൻട്രസ്റ്റ് റേറ്റ് അല്പം കുറവാണെങ്കിൽ കൂടി നേരത്തെ തന്നെ നമുക്ക് ഈ നിക്ഷേപം മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PPFന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നികുതി ഇളവുണ്ട് എന്നുള്ളതാണ്. അത് ATC പ്രകാരം നിങ്ങൾ നിക്ഷേപിക്കുന്ന 1.5 ലക്ഷം രൂപ വരെ, വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നതിന് നികുതി ഇളവ് ലഭിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ പലിശ അടക്കമുള്ള റിട്ടേൺസിനും അതിന് നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് PPFന്റെ ഒരു പ്രത്യേകത. ഈ PPFന്റെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. 15 വർഷത്തിന് ശേഷം മാത്രമാണ് ഇതിന്റെ കാലാവധി തീർന്ന് നമുക്ക് മുഴുവൻ തുകയും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുക. 5 വർഷത്തിന് ശേഷം വേണമെങ്കിൽ ഭാഗികമായിട്ട് പണം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. 5 വർഷത്തിന് ശേഷം ഇതിന് ജാമ്യം നൽകിക്കൊണ്ട് ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് നിക്ഷേപകൻ്റെയോ ഇല്ലെങ്കിൽ നിക്ഷേപകൻ്റെ ആശ്രിതരുടെയോ ഉന്നത വിദ്യാഭ്യാസം, മാരക രോഗം, അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള താമസം മാറ്റൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് തുക കാലാവധിക്ക് മുൻപ് തന്നെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ PPFന്റെ കാലാവധി 15 വർഷം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ 15 വർഷത്തിന് ശേഷം നമുക്ക് 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിക്ഷേപിക്കാൻ താല്പര്യമില്ലെങ്കിൽ തന്നെ ആ 15 വർഷത്തിന് ശേഷം 5 വർഷം കൂടെ ആ നമ്മൾ നിക്ഷേപിച്ച തുക അവിടെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റും കൂടെ നമുക്ക് ലഭിക്കും. അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ 15, 15 എന്നുള്ള 20 വർഷമോ 25 വർഷമോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് PPFന് ലഭിക്കുന്ന പലിശ നിരക്കാണ്. PPFന് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് 7.1% കമ്പാരിറ്റീവ്ലി ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പലിശയാണ് PPFന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്. ഇനി ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പദ്ധതി ആരംഭിക്കാനായിട്ട് വലിയ തുകയൊന്നും വേണമെന്നില്ല. ചുരുങ്ങിയത് 500 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, വർഷത്തിൽ 500 രൂപയെങ്കിലും നിക്ഷേപിക്കാൻ നിങ്ങളുടെ കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ് സുരക്ഷയിലുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ പണം മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് റിസ്ക് കുറവാണ്, നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ 500 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചുരുങ്ങിയത് 1 വർഷത്തിൽ 500 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ കൂടുതൽ 1 വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത വർഷം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ആ വിട്ടുപോയ വർഷത്തെ തുകയും പ്ലസ് 50 രൂപ ഫൈനും അടക്കം ചേർത്തിട്ട് നമുക്ക് ആ പദ്ധതി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PPF എന്ന് പറഞ്ഞത് വളരെ സുരക്ഷിതമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു കോടതിക്ക് പോലും ഈ പണത്തിന് തൊടാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മറ്റുള്ള ബാങ്കുകളിൽ നിന്നോ മറ്റോ ലോൺ എടുത്തുകൊണ്ട് കടബാധിതനാണെങ്കിൽ കൂടി ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ ഈ PPFൽ നിന്ന് ആർക്കെങ്കിലും മറ്റൊരാൾക്ക് പണം എടുക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഈ PPFന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രയും സുരക്ഷിതത്വമുള്ള ഒരു പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇനി ഈ PPF അക്കൗണ്ട് എടുക്കുന്നവരിൽ ചിലർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവുമായിരിക്കാം, ഇൻ കേസ് PPF അക്കൗണ്ട് എടുത്ത് അതിനിടയിൽ ഈ വ്യക്തി, ഈ നിക്ഷേപകൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ നിക്ഷേപകൻ നിക്ഷേപിച്ച തുക അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് കൈമാറുകയാണ് ചെയ്യുക. തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, ഈ തുക നോമിനിക്ക് കൈമാറും. അതുപോലെ തന്നെ ഈ PPF അക്കൗണ്ടിൽ ഒരിക്കലും ജോയിൻ്റ് അക്കൗണ്ട്സ് സാധിക്കില്ല, ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് മാത്രമായിരിക്കും അനുവദിക്കുന്നത്.
ഇനി പി പി എഫിൽ നിന്ന് കൂടുതൽ നേട്ടം കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി പി എഫിൽ നമ്മൾ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ എല്ലാ മാസവും നിക്ഷേപിക്കുന്ന തുക, എല്ലാ മാസവും നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇയർലി ആണെങ്കിൽ അങ്ങനെ എല്ലാ മാസവും നിക്ഷേപിക്കുന്ന തുക, അതായത് 5-ാം തീയതിക്ക് മുൻപായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ 5-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആഡായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പി പി എഫിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൂട്ടുപലിശയുടെ ഒരു മാജിക് കാണാം. അതായത് 12,500 രൂപ വീതം മാസം ഒരു വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ മാക്സിമം അടയ്ക്കുന്ന ഒരാൾക്ക് 7.1%, അതായത് 7.1% ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പല കാലയളവിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 15 വർഷമാണ് ഇതിൻ്റെ കാലാവധി, അതിനുശേഷം 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേണിൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു ചാർട്ടാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിൽ കാണുന്ന പോലെ 15 വർഷക്കാലത്തേക്കാണ് നമ്മൾ 12,500 രൂപ വീതം മാസം, അതായത് 1,50,000 രൂപ ഒരു വർഷം നിക്ഷേപിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആകെ നിക്ഷേപിക്കുന്ന തുക 22,50,000 രൂപയായിരിക്കും. അതിന് 18,11,000 രൂപ പലിശ അടക്കം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആകെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 40,68,000 രൂപയായിരിക്കും. ഇനി അത് 20 വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 30,00,000 രൂപയായിരിക്കും ആകെ നിക്ഷേപിക്കുക. പലിശ 36,00,000 രൂപ കൂടെ ആഡ് ചെയ്ത് 66,58,000 രൂപയായിരിക്കും നമുക്ക് റിട്ടേൺ ലഭിക്കുക. ഈ തുക തന്നെ നമ്മൾ 25 വർഷത്തേക്ക് ആഡ് ചെയ്യുമ്പോഴും ഈ കഴിഞ്ഞ 20 വർഷത്തിൽ നിന്നും അധികം കൂടുതലൊന്നും നമ്മൾ പണം ആഡ് ചെയ്യുന്നില്ല. 7,00,000 രൂപയാണ് കൂടുതൽ ആഡ് ചെയ്യുക. അതായത് 37,50,000 രൂപ നമ്മൾ ആകെ അടയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് 65,00,000 രൂപയാണ്. ഈ 65,00,000 രൂപയും ഇതിൻ്റെ മുതലും കൂടെ കൂട്ടി 1,03,00,000 രൂപയായിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലാവധി കൂടുന്നതിനനുസരിച്ച് നമുക്ക് റിട്ടേണിൻ്റെ മൾട്ടിപ്പിളും കൂടുന്നു എന്നുള്ളതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക്ക്. നമ്മുടെ നേരത്തെയുള്ള പല വീഡിയോകളും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള പല വീഡിയോസും നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാജിക്കിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് കൂടെ കാണാൻ, നിങ്ങൾക്ക് നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചും നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ സ്കീം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചാർട്ടുകളിൽ കണ്ട പോലെ തന്നെ ആദ്യത്തെ 15 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയേക്കാൾ കുറഞ്ഞ തുകയാണ് പലിശയായിട്ട് ആഡ് ആവുന്നത്. പക്ഷേ 20 വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയേക്കാൾ കൂടുതൽ എമൗണ്ട് ആയിരിക്കും പലിശയായിട്ട് ആഡ് ആവുന്നത്. 25 വർഷത്തേക്ക് നിക്ഷേപിക്കും നമ്മൾ നിക്ഷേപിച്ച തുകയുടെ 1 ഇരട്ടി തന്നെ പലിശയും കൂടെ അതിനോടൊപ്പം ആഡായിട്ടാണ് 1 കോടിയായിട്ട് ഇത് മാറുന്നത്. ഇനി പി പി എഫിൽ ആർക്കൊക്കെ ചേരാൻ നോക്കാം. 18 വയസ്സായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പി പി എഫിൽ ചേരാനായിട്ട് സാധിക്കും. അതിൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രായപൂർത്തിയാവാത്ത ആളുകൾക്ക്, ആളുകളുടെ മാതാപിതാക്കൾക്കും പ്രായപൂർത്തിയാവാത്ത ആളുകളുടെ പേരിൽ ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പി പി എഫിൻ്റെ ന്യൂനതകൾ, അതായത് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിന് മാക്സിമം 1.5 ലക്ഷം രൂപ വരെയേ ഒരു വർഷത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നെഗറ്റീവാണ്. അതോടൊപ്പം തന്നെ ആ നെഗറ്റീവിൻ്റെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ATC പ്രകാരം ഈ 1.5 ലക്ഷം രൂപയും നികുതി വിമുക്തമാണ് എന്നുള്ളതാണ്. അടുത്ത ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാലാവധി 15 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ചോ NPSനെ അപേക്ഷിച്ചോ NPSന് 7.6% ഇൻട്രസ്റ്റ് ആണ്, ഇതിന് 7.1% ആണ്. പക്ഷെ NPS റിട്ടേൺ നൽകുന്നത് 60 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് 15 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം, അതിപ്പോൾ ഏത് വർഷത്തിൽ ആരംഭിക്കുന്നു, 18 വയസ്സിൽ ആരംഭിക്കുന്ന ഒരാൾക്ക് 15 വർഷത്തിന് ശേഷം അത് റിട്ടേൺ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടി ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് NPSനെ അപേക്ഷിച്ച് ഒരു 0.5% ഇൻട്രസ്റ്റ് കുറവാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ 7.1% എന്നുള്ളത് സാധാരണ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. പോസ്റ്റ് ഓഫീസ് ചില ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിന് 6.5 അല്ലെങ്കിൽ 6.1%, 5.9% ഒക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന സമയത്ത് 7.1% ആണ് കേന്ദ്ര സർക്കാർ സുരക്ഷയിൽ നമുക്ക് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് റിട്ടേൺ നൽകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമാണ് അനുവദിക്കുന്നത്. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ വിദേശ ഇന്ത്യക്കാർക്ക് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കുകളിലോ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സാധിക്കാത്തവർ ഓൺലൈനായിട്ടും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പി പി എഫിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.